കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 2023-2024 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 26,36,00,000 രൂപയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷാഹുമാട്ടുമുറി അവതരിപ്പിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് അധ്യക്ഷയായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 26,36,45,324 രൂപ വരവും 25,37,30,396 രൂപ ചിലവും 99,14,928 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷഹമാട്ടുമുറി അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണം, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്ക് മികച്ച പരിഗണനയാണ് ബജറ്റ് നൽകുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് ഹഡ്കോയിൽ നിന്ന് 2 കോടി രൂപ വായ്പയെടുത്ത് 108 വീടുകളുടെ നിർമ്മാണം 6 മാസം കൊണ്ട് പൂർത്തിയാക്കും. അത്യാധുനിക സൗകര്യങ്ങളോടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് പുതിയ വെബിനാർ ഹാൾ നിർമ്മിക്കും. ഇതിനായി കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് 1.5 കോടി രൂപയും പഞ്ചായത്ത് വിഹിതമായി 50,00,000 രൂപയും ഉൾപ്പെടുത്തി 2 കോടി രൂപ അനുവദിച്ചു. ആരോഗ്യമേഖലയിൽ ശിഹാബ്ദങ്ങൾ കാരുണ്യ പദ്ധതി നടപ്പാക്കും. ഇതിനായി 15,00,000 രൂപയാണ് നീക്കിവച്ചത്. തോട്ടുമുക്കം ആരോഗ്യ സെന്ററിന് ജില്ലാ മിനറൽ ഫൗണ്ടേഷൻ, നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവയിൽ നിന്ന് 50,00,000 രൂപ കണ്ടെത്തും. അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആശ്വാസ് ക്ലിനിക് ആരംഭിക്കുന്നതിന് 10,00,000 രൂപ മാറ്റിവെച്ചു. പുതിയനിടത്തും കഴുത്തൂട്ടിപ്പുറയിലും ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ നിർമ്മിക്കും. ഇതിനായി 5,00,000 രൂപ വീതമാണ് മാറ്റിവെച്ചത്. പന്നിക്കോട് ഹോമിയോ ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 5,00,000 രൂപയും മാറ്റിവെച്ചു. ഹോമിയോ ആശുപത്രിയോട് ചേർന്ന ഓട്ടിസം സെന്ററിന് കെട്ടിടം നിർമ്മിക്കാനായി 5,00,000 മാറ്റിവെച്ചിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിൽ ഇടവഴിക്കടവ് ചെറുവാടി റോഡ്, ഇടവഴിക്കടവ് കഴുത്തൂട്ടിപ്പുറായി തെയ്യത്തുംകടവ് റോഡ്, കാരക്കുറ്റി പാലക്കുഴി വലിയ തടായി റോഡ്, കാരക്കുറ്റി ഉണ്ണിമോയി ഹാജി റോഡ്, മാട്ടുമുറി കണ്ണാമ്പറമ്പ് വലിയ തടായി റോഡ്, കണ്ടങ്ങൽ കുറുവാടങ്ങൽ ചക്കിട്ടകണ്ടി വലിയ തടായി റോഡ്, പാറപ്പുറം പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ പുതിയ റോഡുകൾ നിർമ്മിക്കും. ഇതിനു പുറമെ നിലവിലെ 35 റോഡുകളുടെ അറ്റകുറ്റപ്പണികളും നടത്തും. ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ നീന്തൽ പരിശീലന കുളം നിർമ്മിക്കുന്നതിന് 15,00,000 രൂപയും മാറ്റിവെച്ചു. കാരക്കുറ്റി ഇതിഹാസ് ഗ്രൗണ്ടിനോട് ചേർന്ന് കുളം നിർമ്മിക്കുന്നതിന് 10,00,000 രൂപയും മാറ്റിവെച്ചു. കുളങ്ങര കുളം നവീകരണത്തിന് 7,00,000 രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. തോട്ടുമുക്കത്ത് പുതിയ കുളം നിർമ്മാണത്തിനും പദ്ധതിയുണ്ട്. കോട്ടമൊഴിക്കടവിൽ പാർക്ക് നിർമ്മിക്കുന്നതിന് 5,00,000 രൂപയാണ് മാറ്റിവെച്ചത്. കായിക മേഖലയുടെ വികസനത്തിനായി തോട്ടുമുക്കം സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കും. ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിൽ ഓപ്പൺ സ്റ്റേജും നിർമ്മിക്കും. കാരക്കുറ്റി സ്റ്റേഡിയം, ഗോതമ്പ് റോഡ് സ്റ്റേഡിയം എന്നിവ പുനരുദ്ധാരണം നടത്തും. പന്നിക്കോട് പ്രാദേശിക പങ്കാളിത്തത്തോടെ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. കാർഷിക മേഖലയിലും വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കതിരാണി കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി നെല്ല് കർഷകർക്ക് വിത്തും വളവും കീടനാശിനികളും പണിക്കൂലിയും നൽകും. വയലുകൾക്ക് ജലസേചന മാർഗങ്ങളായ വിവിധ തോടുകളുടെ സൈഡുകൾ കെട്ടി സംരക്ഷിക്കും. നിലവിലെ തോടുകളുടെ സർവേ നടപടികൾക്കും പാർശ്വഭിത്തി കെട്ടാനും നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനും 8,00,000 രൂപയാണ് മാറ്റിവെച്ചത്. വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സൗരോർജ്ജ വേലി നിർമ്മിക്കാൻ 8,00,000 രൂപ വകയിരുത്തി. തോട്ടുമുക്കത്ത് കാർഷിക ഉപകേന്ദ്രം നിർമ്മിക്കാൻ 5,00,000 രൂപയാണ് മാറ്റിവെച്ചത്. കുടുംബശ്രീ, വനിതാക്ഷേമ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും മികച്ച പരിഗണനയാണ് ബജറ്റ് നൽകിയത്. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ LSS USS കോച്ചിംഗ് നൽകും. കഴുത്തൂട്ടിപ്പുറായി ഗവൺമെൻറ് LP സ്കൂളിൽ 2 പുതിയ ക്ലാസ് റൂമുകൾ നിർമ്മിക്കാൻ 20,00,000 രൂപയും മാറ്റിവെച്ചു. 1-ാം ക്ലാസ് 1-ാം തരം പദ്ധതി ഊർജ്ജിതപ്പെടുത്തും. ഇന്റർ സ്കൂൾ ഫുട്ബോൾ മത്സരം നടത്തും. പഞ്ചായത്തല അധ്യാപക സംഗമം ഗുരുവന്ദനം എന്ന പേരിലും സംഘടിപ്പിക്കും. കുട്ടികളുടെ മികച്ച രചനകൾ ഉൾപ്പെടുത്തി മാഗസിൻ തയ്യാറാക്കും. SSA ഫണ്ട് ഉപയോഗിച്ച് എല്ലാ ഗവൺമെൻറ് സ്കൂളുകളുടെയും പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുമെന്നും ബജറ്റ് പറയുന്നു. കൊടിയത്തൂർ GMUP സ്കൂളിലെ ഓപ്പൺ സ്റ്റേജ് കം റൂഫിംഗ് നിർമ്മിക്കുന്നതിന് 12,00,000 രൂപയും തോട്ടുമുക്കം ഗവൺമെൻറ് UP സ്കൂളിൽ ഗേറ്റ് നിർമ്മിക്കാൻ 5,00,000 രൂപയും അനുവദിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിലും ഇന്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തും. അംഗൻവാടികളിൽ പോഷകാഹാര വിതരണത്തിന് 35,00,000 രൂപ മാറ്റിവെച്ചു. 24 അംഗൻവാടികളും സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കുകയും ഭിന്നശേഷി സൗഹൃദമാക്കുകയും ചെയ്യും. കുടിവെള്ളം, ശിശു സൗഹൃദ ശുചിമുറികൾ എന്നിവ നിർമ്മിക്കും. 15-ാം വാർഡിൽ ഉൾപ്പെടെ കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് 30,00,000 രൂപയും മാറ്റിവെച്ചു. പട്ടികജാതി വിഭാഗത്തിൽ മുതപ്പറമ്പ്, ചേലാങ്കുന്ന് കോളനികൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന് 10,00,000 രൂപയാണ് മാറ്റിവെച്ചത്. 3, 8, 9, 10 വാർഡുകളിലുള്ള SC കുടുംബങ്ങൾക്ക് കുടിവെള്ള സംഭരണികൾ നൽകും. പരപ്പിൽ സാംസ്കാരിക നിലയം പുനരുദ്ധാരണം നടത്തും. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് 50,000 രൂപയുടെ സ്കോളർഷിപ്പും ഏർപ്പെടുത്തും. 2022-23 സാമ്പത്തിക വർഷത്തിൽ 15% അധികം വർദ്ധിച്ച് 1,09,22,000 രൂപ ആയി ഉയർന്നു. നികുതി വർധനവ് 15% വർദ്ധിച്ചു എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്ത ഭരണ നിർമ്മാണത്തിന്റെ അടയാളമാണ്. പ്രവാസി സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ വെബിനാർ സംഘടിപ്പിക്കും. വിലക്കയറ്റത്തിന്റെ അതിരൂക്ഷ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കാലത്ത് നാടൻ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മികച്ച വില ലഭിക്കാനും ആവശ്യമായ കാർഷിക ചന്ത കർഷക സംഘവുമായി കൂടിച്ചേർന്ന് സംഘടിപ്പിക്കും. പന്നിക്കോട് കേന്ദ്രമായി സംഘം രൂപീകരിക്കാൻ ഇടപെടൽ നടത്തും. വീടുണ്ടാക്കാൻ സാമ്പത്തികവും ആരോഗ്യപരവുമായ ശേഷിയില്ലാത്ത കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ലൈഫ് പദ്ധതിയോട് ചേർന്ന് പഞ്ചായത്തിന്റെ വിഹിതവും കൂട്ടിച്ചേർത്ത്
ഹൗസിംഗ് പ്രൊജക്ടിന് രൂപം നൽകുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് അധ്യക്ഷയായി, സ്ഥിരം സമിതി അധ്യക്ഷരായ എം ടി റിയാസ്, ദിവ്യ ഷിബു, ആയിഷ ചേലപ്പുറത്ത്, സെക്രട്ടറി ടി ആബിദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.